ഹായ് ഗൈസ്, ഇന്നാണ് പോകുന്നത് സോൾലാൻഡ് ടു എന്ന ആനിമയുടെ ഈ രണ്ട് എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഈ സീരീസ് ക്ലൈമാക്സ് ഫൈറ്റിന് ശേഷം 10,000 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ആ ടൈമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇതിലെ ഹീറോ ലൈക്ക് ടാങ്സൻ എന്നത് ഹുവ യുഹാവോയും അവൻ്റെ മാർഷൽസോട് വേക്കപ്പ് ചെയ്തപ്പോൾ ഒരു ലെവലും ആണെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഒരു പുതിയ സ്റ്റാർ ഉണ്ടായി എന്ന് ടാങ്സൻ മനസ്സിലാക്കി. അതുപോലെ ടാങ്സനും ഷിയാവും ഷെവൻറെലം എന്ന സ്ഥലത്താണ് ഉള്ളത്. അവിടുത്തെ ഒരു ദിവസം എന്നത് ഭൂമിയിലെ ഒരു വർഷമാണ്. അതിനുശേഷം 10,000 വർഷത്തിന് മുൻപ് നടന്ന കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാങ്സ് ക്ലാൻ എന്നത് അവിടെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. അത് ടാങ്സിന് സങ്കടമായി ഷിയാവ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മരത്തിലിരുന്ന് ടാങ് വൂട്ടോങ് എന്ന അവരുടെ മകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ടിട്ട് അത്രയും അടിപൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കളിക്കുന്നു. അവളെ കാണിക്കുമ്പോൾ ഒരു ചിത്രശലഭം കാണിക്കുന്നുണ്ട്. അവളുടെ മാർഷൽസോള് ആയിരിക്കാം. എനിവേ, ആ ശലഭം ഭൂമിയിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അവൾ ടാങ്സിന് ഷിയാവോ അറിയാതെ ഭൂമിയിലേക്ക് അവൾ പോയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും യുഹാവോന്റെ അമ്മ ഹൂയൂണർ സ്റ്റാലുവ കോണ്ടിനെന്റിലെ ഡ്യൂക്ക് മാൻഷനിൽ നിന്നും വിറകുപുരയിലേക്ക് അവിടുത്തെ നമ്മളെ ഇതുവരെ കാണിക്കാത്ത ഡച്ചസ് എന്ന ഒരാളെ അവരെ പുറത്താക്കുന്നു. ഡായ് ഹാവോ ആണ് അവിടുത്തെ എംപറർ. അപ്പോൾ വൈഫായിരിക്കണം അത്. യൂണറ് ഹാവോയും മുൻപ് ഫ്രണ്ട് ആയിരിക്കണം. കാരണം ഇടയ്ക്ക് യുഹാവോനെ കാണുമ്പോൾ എന്തോ ഒന്ന് ആലോചിക്കുന്ന രീതി. അതുമല്ല, അവരുടെ മകനാണ് യുഹാവോ എന്നും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മേഡാണെങ്കിൽ ഡായ് ഹാവോ ഇങ്ങനെ ഒരു മൂഡ് ഓഫിലേക്ക് പോകില്ല. ഒന്നെങ്കിൽ യൂണറിനെ ഇഷ്ടമായിരിക്കണം. എന്നാൽ എംപറർ ആകേണ്ടി വന്നതുകൊണ്ട് തന്നെ രാജ്യം നോക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ വേറെ ഒരാളെ കെട്ടേണ്ടി വരികയും ചെയ്തതുമാകാം. എനിവേ, യൂണർ അവിടെ മരിക്കുന്നു. അവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വരാൻ കാരണം ഡായ് ഹാവോ ആണ് എന്ന് വിചാരിച്ച് അയാളോട് ദേഷ്യം, നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് സത്യം ചെയ്തിട്ട് സ്ട്രോങ് ആകാൻ വേണ്ടി പോകുന്നു. സ്റ്റാർലോ കോണ്ടിനെന്റിൽ നിന്ന് ടയാൻഡോ കോണ്ടിനെന്റിലേക്ക് എത്തി. അവിടെ സ്റ്റാർഡോ ഫോറസ്റ്റിൽ കയറുന്നതിന് മുൻപ് ബേബി താങ്ങിയ അല്ലെങ്കിൽ ഷവ്യ എന്ന ആൾക്കാരെ കാണുന്നു. ഇതിൽ ബേബി ബ്ലൂ ലൈറ്റനിങ് ട്രക്സിലും താങ്ങിയ ടാങ്സ് ക്ലാനിലെ മാസ്റ്ററുമാണെന്ന് പറയുന്നുണ്ട്. അവന്റെ ഫസ്റ്റ് സോൾഡർ നൈറ്റ് സ്കൈ ട്രീ ബോൾ എന്ന 1 മില്യൺ ഇയർ അല്ലെങ്കിൽ 10 ലക്ഷം ഇയേഴ്സ് ഉള്ള ഒരു സോൾ ബിസ്റ്റ് അവന് സോൾഡറിനായി കിട്ടും. ആ സോൾ ബിസ്റ്റ് അവന്റെ പവേഴ്സ് 10 കണ്ണിന്റെ രൂപത്തിൽ, അഥവാ അവന്റെ മാസ്റ്റർ സോൾ കണ്ണിന്റെ ആണല്ലോ, സ്പിരിറ്റായി ആ രൂപത്തിലേക്ക് ആക്കി കൊടുക്കുന്നു. ഓരോ ലിമിറ്റിനനുസരിച്ച് ഓരോ സോൾഡറിന് കിട്ടുമ്പോൾ ഇതും അതേപോലെ ആകും. അതിനുശേഷം ബേബിയെയും ഷവിയെയും കൂടെ ടാങ് സെറ്റിൽ ചേരാൻ പറയുമ്പോൾ അവൻ ചേരുന്നു. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. അവസാന ശ്രക്ക അക്കാദമി എത്തുന്നു. അതുവരെയാണ് സെക്കൻഡ് എപ്പിസോഡിൽ കണ്ടത്. എനിക്കതിൽ നിന്ന് തോന്നുന്നത് അടുത്ത എപ്പിസോഡിൽ അവൻ്റെ റൂംമേറ്റായിട്ട് കാണിക്കുന്നത് ട്രെയിലറിൽ കണ്ട വാങ് ടോങ് എന്ന പയ്യനാകാം. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ സോൾലാൻഡ് സീരീസ് ആയിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. ടാങ്സൻ ഫസ്റ്റ് ബ്ലൂ സിൽവർ പ്ലാന്റ് അതൊരു യൂസ്ലെസ് ആയിട്ട് തള്ളി. യുഹാവനും ഒരു ലെവല്, അതും വളരെയധികം ലെവലാണ്. അതുപോലെ 2, ടാൻഹോനെ ക്ലാനിൽ നിന്നും പുറത്താക്കി. യൂണറിനെ അവരുടെ ക്ലാനിൽ നിന്നും പുറത്ത് വേറൊരു സ്ഥലത്തോട്ടാക്കി, ഒരു കുടിലിലേക്കാക്കി. ടാങ്സിനും ഷിയാവും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ഒരു സ്കൂളിൽ വെച്ചാണ്. അല്ലാതെ നോക്കിയാൽ അവർ രണ്ടുപേരും ഒരേ റൂംമേറ്റുമായിരുന്നു. അവർ ഫസ്റ്റ് കാണുമ്പോൾ ഫൈറ്റ്, അതിൽ ടാങ്സിന് ഇമ്പ്രസ്. അങ്ങനെയാണല്ലോ ഇതിൻ്റെ തുടക്കം. ടാങ് വിട്ടൊന്ന് ഭൂമിയിലേക്ക് വരുന്നത് പോലെ ഒരു ചിത്രശലഭമായിട്ട് കാണിക്കുന്നുണ്ട്. അത് വന്നോ ഇല്ലയെന്ന് അറിയില്ല. ഭൂമിയിൽ വന്നാൽ അല്ലെങ്കിൽ സോൾലാൻഡിൽ വന്നാൽ അത് ടാങ്സിന് ഷിയാവോനും അറിയാത്ത രീതിയിലായിരിക്കണം. എന്നാൽ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും ഷിയാവോന്റെ സ്വഭാവമല്ലേ ഇവൾക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഷം മാറിയിട്ട് വാങ് ടോങ്ങിൻ്റെ വേഷത്തിലാണെങ്കിലും, കാരണം ആ ട്രെയിലറിലുള്ള വാങ് ടോങ്ങും ടാങ് ഊട്ടോങ്ങിൻ്റെ മുഖമൊക്കെ ഏകദേശം ഒരേ സാമ്യമുണ്ട്. എനിക്ക് അതുകൊണ്ട് തോന്നിയതേ ഉള്ളൂ. അതുമല്ല, ഷിയാവു ആരാണ് എന്നത് ഹൈഡ് ചെയ്യുന്നു. ടാങ്സിന് പിന്നെ അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ടാങ് ഊട്ടോങ് ഹൈഡ് ചെയ്യാമല്ലോ, രക്തബന്ധമല്ലേ. അറിയില്ല, എനിക്ക് തോന്നുന്നതാണ് ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ ഒരു ക്യൂട്ട് ഫൈറ്റ് കാണാം, ടാങ്സിന് ഷിയാവുവിൻ്റെ ഫസ്റ്റ് ഫൈറ്റ് പോലെ. 1 ജൂലൈ ആണ് അടുത്ത എപ്പിസോഡ് വരുന്നതെന്ന് തോന്നുന്നു. ബ്ലോക്കേ, ബൈ.